ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സസ് സ്കോപ്പ് എന്താ? കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ലോകമാകെ പോയി ജോലി ചെയ്യുന്ന വലിയ തൊഴിൽ സേനയും നമുക്കുണ്ട്. ആ തൊഴിൽ സേനയെ കുറച്ചുകൂടി എക്യുപ്പ് ചെയ്യുകയും ലോക മാർക്കറ്റിൽ കേരളത്തിൻ്റെ സ്ഥാനം പല മേഖലയിലുണ്ട്, അത് കുറച്ചുകൂടി ഇവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചിലത് ആലോചിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ ടെക്നോളജി സയൻസും ആ രംഗത്തൊക്കെയുള്ള മാറ്റങ്ങൾ, കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ, അതിന് ചെയ്ത കുറേ കാര്യങ്ങൾ ബഡ്ജറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ വർക്ക് ഡിയർ ഹോം ആയാലും സയൻസ് പാർക്കുകളായാലും പുതിയ റിസർച്ച് സെൻറ്റേഴ്സ് ആയാലും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സ്റ്റെപ്പുകൾ കുറേ തുടങ്ങിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഉള്ള എക്കണോമിക് ഗ്രോത്ത് നോക്കിയാൽ അതിൻ്റെ കണക്കുണ്ട്. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 37%, 40% 5 വർഷത്തിനകം നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകൾ പെർ ക്യാപിറ്റ ഓരോ മനുഷ്യനും കിട്ടുന്ന വരുമാനത്തിലാണ് ഈ 40%ഓളം വരുമാനം വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഈ പൊതുവിലുള്ള വരുമാനം വർദ്ധിക്കുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാവുന്നുണ്ട്. ആ പ്രവർത്തനം ഇനി നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കൃഷിയും അതുപോലെ വ്യവസായവും സർവീസ് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ കുറേയേറെ പ്ലാനുകൾ ഇനി പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ ഉള്ളത് ശക്തമായി തുടരുക, റിസർച്ച്, പിന്നെ കാർഷിക മേഖലയിലെ പ്രവൃത്തി, അതിന് വാല്യൂ ആഡഡ് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച്, അത്തരം കാര്യങ്ങൾ. അതിനൊപ്പം നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? പുതിയ തരത്തിൽ ഗ്രീൻ ഇൻഡസ്ട്രീസ് ധാരാളം വരുന്നുണ്ട്. ഈ നമുക്ക് കേരളത്തിൻ്റെ ഒരു പരിമിതി, നമുക്ക് പരിമിതിയല്ല, നമ്മൾ സാധാരണ പിന്നെ അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം, റെഡ് സോണിൽ വരുന്ന ഇൻഡസ്ട്രി നമുക്കധികം പറ്റില്ല. കാരണം കെമിക്കൽ ഇൻഡസ്ട്രി അതൊക്കെ വലിയ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇപ്പോൾ നോളജ് ഇൻഡസ്ട്രിയുടെ കാലമാണ്, പുതിയ തരത്തിലുള്ള വലിയ സാധ്യതകൾ വരുന്നതും അത്തരത്തിലുള്ള സാധ്യത, അതിന് നമുക്ക് ഇവിടെ സാധ്യത ഒരുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ പഠനം, ഗവേഷണം, ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു ഇൻഡസ്ട്രി, ദെൻ മാർക്കറ്റിംഗ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട പരിപാടി പറഞ്ഞേക്കുന്നത് മേക്ക് ഇൻ കേരള എന്ന് പറഞ്ഞൊരു വലിയ പ്രൊജക്റ്റാണ്. മേക്ക് ഇൻ കേരളയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രീസിന് 10,000-8,000 കോടി ഒക്കെ ഒരു 5-year plan അല്ലെങ്കിൽ അടുത്ത 4 വർഷം ഉണ്ടാവും. അതിൻ്റെ കൂടെ 1,000 കോടി രൂപയും കൂടി ആ മേക്ക് ഇൻ കേരളയ്ക്ക് ഇൻഡസ്ട്രി, കാർഷിക മേഖല എല്ലാം കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പടം വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതിനകത്തൊരു 100 കോടി ഈ വർഷം തന്നെ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കണക്കുകൾ നീ പറഞ്ഞിട്ടുണ്ട്, CDS ഒരു പ്രാഥമിക സ്റ്റഡി നടത്തി, നമ്മളൊരു സ്റ്റഡി വെച്ചിട്ടാണ്. അതിനകത്ത് ഒരു 130,000 കോടിയോളം രൂപയുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ഏകദേശം 70,000 കോടി രൂപയുടെ സാധനം കയറ്റുമതി ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? വലിയൊരു ട്രേഡ് ഗ്യാപ്പുണ്ട്. കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ച വേറെ പ്രത്യേകതയുണ്ട്. ഒന്നാം സ്ഥാനം റബ്ബർ ഷീറ്റിനാണ്, അല്ലെങ്കിൽ ലാറ്റക്സിനാണ്. ദാറ്റ് മീൻസ് നമ്മൾ കയറ്റി അയക്കുന്നത് കൂടുതലും അസംസ്കൃത പദാർത്ഥങ്ങളാണ്, ഫിനിഷിംഗ് വരുന്നില്ല. അപ്പോൾ നമ്മളൊരു 20% അതിന് ടാപ്പ് ചെയ്താൽ, ഈ ട്രേഡ് ഗ്യാപ്പിൻ്റെ പുറത്തുനിന്ന് വരുന്നതിന് 20% ടാപ്പ് ചെയ്താൽ 14,000 കോടി 15,000 കോടി വരും. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഞാനീ പറയുന്ന കേരളത്തിൻ്റെ 3 പ്രൊഡക്റ്റ്, അഗ്രികൾച്ചർ, അത് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ സർവീസ്, പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഒരു വരുമാനം വരുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ പദ്ധതി. അതിനകത്ത് പലിശ സബ്സിഡി, മറ്റ് സപ്പോർട്ട്, വർക്കിംഗ് ക്യാപിറ്റലോടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് നേരത്തെ 100,000 സംരംഭങ്ങൾ, അതുപോലെ പൊതുമേഖല ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും അത് വെച്ചിട്ടുണ്ട്.